ലക്ഷ്മിയും ഫിറോസും തമ്മിൽ സംസാരിക്കുന്നതാണ് അടുത്തതായി കാണുന്നത്. എല്ലാവരെയും പറ്റി ഫിറോസ് കുറേ കഥയും കൊണ്ട് നടക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നു. ഒരു ഡോൺ കെയർ ഫാമിലിയാണ് ഞങ്ങളുടേത്. എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ അതൊരു പ്രശ്നമല്ലെന്നും എൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ എൻ്റെ ആരാണെന്നും ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് വയസ്സ് 60 ആകാൻ പോകുന്നു. ഈ 60 വയസ്സ് വരെ ഞാൻ അനുഭവിക്കാത്തത് ഒന്നുമില്ല. ഒറ്റയ്ക്ക് ഒരു കുട്ടി, പെൺകുട്ടി, യുവതി, മധ്യവയസ്ക, ഇനി ഇതിനപ്പുറം ഞാൻ ഒന്നും അനുഭവിക്കാനില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഇതിനുശേഷം മജിസിയ, സന്ധ്യ, ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിക്കുന്നത് കാണാം. ചായ കൂടി തന്നെ സൂര്യയോട് പറയണമെന്ന് പറയുന്നു. സൂര്യ, ഡിംപിൾ ഇന്ന് 4ാമത്തെ തവണയാണ് ചായ ഇടുന്നത്. ഡിംപിളിനെ പറ്റിയാണ് ഇവരുടെ പരാതി. ഡിംപിളിനെ പറ്റിയുള്ള ചർച്ചകൾക്ക് ശേഷം അത് സൂര്യയോട് അറിയിക്കുകയാണ് ഇവർ. എന്തിനാണ് എപ്പോഴും ചായ ഇടുന്നത്? രാവിലെ എണീറ്റുടനെ ഞാനൊരു കട്ടനും പാൽച്ചായയും ഇട്ടു, പിന്നെയും പലതവണ ചായ ഇട്ടു. ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നു. ഡിംപിൾ ഇപ്പോഴും ചായ ഇട്ട് കുടിക്കുവാണ്. ഇന്നലെ ചായ ഇട്ട് കരി പിടിച്ച പാത്രം അവിടെ വെച്ചിരുന്നു. രാവിലെ ലക്ഷ്മിയാണ് അത് ഉരച്ചു കഴുകിയത്. അടിയിൽ പിടിച്ച പാല് പിരിഞ്ഞുപോയി എന്നും ആരോടും പറഞ്ഞ് പ്രശ്നമാക്കണ്ട എന്നുമൊക്കെയാണ് പറഞ്ഞത്. ഇതോടെ ചായയിട്ട് അവിടുത്തെ പാല് മുഴുവൻ തീരുകയാണെന്നും ഡിംപിൾ തനിക്ക് വേണ്ടിയല്ല അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി വെറുതെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുമൊക്കെ ഭാഗ്യലക്ഷ്മി പറയുന്നു. ആർക്കും ചായ ഇനി ഇട്ട് കുടിക്കണ്ട എന്നും വേണമെന്നുള്ളവർ സ്വയം ഇട്ട് കുടിക്കട്ടെ എന്നും ബാക്കി രാവിലത്തെയും വൈകിട്ടത്തെയും അത് കിച്ചൺ ടീം നോക്കിക്കൊള്ളാമെന്നും പറയുന്നു. പിന്നീട് ഇക്കാര്യം സൂര്യ ഡിംപിളിനോട് സംസാരിക്കുന്നു. ഡിംപിളിന് മാത്രം ചായ ഇട്ടാൽ മതിയെന്ന് പറയുന്നു. കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്. എന്നാൽ ആര് കംപ്ലൈൻറ്റ് പറഞ്ഞാലും തനിക്ക് ചുക്കാണെന്നാണ് ഡിംപിളിൻ്റെ മറുപടി. ഇവിടെ ഒരു ചായ കൊടുക്കുന്നത് ഇവർ അത്രയും മടുത്തിട്ടുണ്ടാകും. ചായ കൊടുക്കുന്നത് ലക്ഷ്മിക്ക്, സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ ഭാനുവിന്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൺപിള്ളേർ അവർക്കുള്ള ഫുഡ് സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പലപ്പോഴും അവിടെയുള്ള പുരുഷന്മാർ തങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എടുത്ത് കഴിക്കുന്നു എന്നും മറ്റാരെയും നോക്കുന്നില്ല എന്നും ഇവർ പറയുന്നു. ലക്ഷ്മിയും ഡിംപിളിനൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് പറയാത്ത ആൾക്കാർക്ക് പ്രശ്നം ഇല്ല എന്നല്ല എന്നും അവർ പറയാത്തതാണെന്നും ലക്ഷ്മി പറയുന്നു. വിശക്കുമ്പോൾ ഫുഡ് എല്ലാവരും എടുത്ത് കഴിച്ചു തീർക്കും. പക്ഷെ വേറെ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ, വേറെ ആരെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊന്നും ചോദിക്കില്ല. അങ്ങനെ വിശന്നിരിക്കുന്നവർക്കാണ് ചായ കൊടുക്കുന്നതെന്നും വയ്യാതെ ഇരിക്കുന്നവർക്കൊക്കെയാണ് ചായ പിന്നെയും ഇട്ട് കൊടുക്കുന്നതെന്നുമൊക്കെയാണ് ഡിംപിളിൻ്റെ ന്യായീകരണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.